ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് കിച്ചൺ സോൺ. എല്ലാവർക്കും സുഖമല്ല, എനിക്കും സുഖമാണ്. അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി സംഭവമായിട്ടാണ് കേട്ടോ. എന്താന്ന് വെച്ചാല്, നമ്മൾ ചക്ക കഴിച്ചിട്ടുണ്ടാവൂല്ലേ, ചക്ക വറുത്തത് കഴിച്ചിട്ടുണ്ടാവും, ചക്ക വേവിച്ചത് കഴിച്ചിട്ടുണ്ടാവും, അതുപോലെ കുമ്പിളപ്പം കഴിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവൂല്ലേ. എന്നാ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സാധനം കൂടെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ബോളിയാണ്. കുറച്ച് പേർക്കൊക്കെ ഇത് ഫെമിലിയർ ആയിരിക്കും, എങ്കിലും അറിയാത്ത കുറച്ച് പേരുണ്ടാവുമല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ചക്ക ബോളി ഉണ്ടാക്കി നോക്കാല്ലേ. അപ്പൊ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തില് സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കലുട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്, എങ്കിലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ അടുക്കളയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ചക്ക പൊരി ഇല്ലെങ്കിൽ ചക്ക ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ചക്കപ്പഴത്തിന്റെ ഈ മോൾ ഭാഗവും അതുപോലെ താഴ്ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് അതിന്റെ കുരുവൊക്കെ മാറ്റി അതിന്റെ ചകണിയൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ചക്കപ്പഴം എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കൂടച്ചക്ക ഒന്നും എടുക്കാൻ പാടില്ല, വരിക്കച്ചക്ക തന്നെ എടുക്കണം. പിന്നെ ചക്കപ്പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള മിക്സ് ആദ്യം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ആവശ്യത്തിന്, നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ചക്കപ്പഴത്തിന് ആവശ്യത്തിനുള്ള മൈദ എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മുടെ പഴംപൊരി ഇല്ലെങ്കിൽ ബോളിയൊക്കെ ഉണ്ടാക്കുന്ന പഴംബോളിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി എടുത്താൽ മതിയാവും. എൻ്റെ കയ്യിൽ അരിപ്പൊടി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലോർ എടുത്തിരിക്കുന്നത്. ഇതെന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊരി നന്നായിട്ട് പൊന്തി വരാനും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുകൂടാതെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമൊക്കെ ഉള്ള ചക്കയ്ക്കാണ് ഈ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും പഞ്ചസാര. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ആവശ്യമില്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറ് വരാൻ വേണ്ടി. പിന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇല്ലെങ്കിൽ ചെറിയ ജീരകം പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ തണുത്തുള്ളി ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്, നമ്മൾ സാധാരണ ബോളി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ. അപ്പം ഈ ജീരകമൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിലേക്ക് എള്ള് അതുപോലെ തന്നെ ഏലക്കപ്പൊടി ചുക്കൊക്കെ ചേർക്കാവുന്നതാണ്. അതൊക്കെ ഓപ്ഷണലാണ്, ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എള്ളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ എല്ല് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എള്ള് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ എള്ള് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസാവരുത്, എങ്കിൽ ഒരുപാട് അങ്ങ് തിക്കായും പോവില്ല, ഒരു രണ്ടിനെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ നമുക്ക് പാൻ ചൂടാൻ വേണ്ടി വെക്കാം. പാൻ ചൂടാതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പാൻ ചൂടാതിന് ശേഷം നമ്മളിതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. മാവിലേക്ക് ചക്ക ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന അതേ രീതിയാണ് കേട്ടോ. ഇവിടെ ചക്കയാണ് മറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ ചക്കയും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മള് ചക്കയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ലോ ഫ്ലെയിമിലും ആവണ്ട, ഹൈ ഫ്ലെയിമിലും ആവണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും, നമുക്ക് വേഗമായി കിട്ടും. അപ്പൊ കണ്ടില്ലേ, നമ്മളിപ്പം ഓരോന്നോരോന്ന് മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്, വേഗമായി കിട്ടുന്നുണ്ട്. അപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മുടെ ഈ ചക്കയൊക്കെ ഒന്ന് മറിച്ചിട്ട് കഴിയുമ്പം ശരിക്കും നമ്മുടെ പഴം മുറിച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ശരിക്കും പഴംപൊരി ആണെന്നേ പറയുള്ളൂ. അയ്യോ, ചെറുതായിട്ടൊന്ന് പണിപാളി ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്ത് ചക്കയിടാൻ നേരത്ത് കുറച്ച് അകത്ത് ഇടുക കേട്ടോ. അടുപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥയായി പോവും. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, മറിച്ചിടാൻ കുറച്ച് പാടാന്നേ ഉള്ളൂ. എല്ലാവരും ചെയ്യുമ്പം അങ്ങനെ എളുപ്പമായിരിക്കണം എന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അത് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചക്കയ്ക്ക് നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്, ഏകദേശം കോരാൻ പരവും ആവുന്നുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ട്രൈ ചെയ്യുക, ഈ ബ്രൗൺ ഷെയ്ഡായ ചക്കയില്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഒന്ന് ബ്രൗൺ ഷെയ്ഡാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കുക. അപ്പം ഇപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കോരി മാറ്റാം.
അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ട്രിപ്പ് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ കണ്ടാവും നമ്മുടെ ചക്ക ബോളി ഇല്ലെങ്കിൽ ചക്കപ്പുരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ മഴക്കാലത്ത് നല്ല ചക്കപ്പുളിയും അതുപോലെ തന്നെ കട്ടൻ ചായയും നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ, ടേക്ക് കെയർ.